അപ്പോൾ നമുക്ക് ഈ ലില്ലി റെയിൻ എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയല്ലേ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ഇറ്റ് ജസ്റ്റ് എ ഡ്രിസിൽ ഓർ എ ഹെവി റെയിൻ ഡൗൺ പവർ, ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് റെയിൻ ഇൻ ദ പാസേജ്. ഈസ് ഇറ്റ് ജസ്റ്റ് എ ഡ്രിസിൽ, എന്താ ഡ്രിസിൽ എന്ന് പറഞ്ഞ മീനിങ്? ഈ ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയാണ്. അപ്പോൾ ഇതൊരു ചാറ്റൽ മഴയായിരുന്നോ അതോ ഹെവി ഡൗൺ പവർ ആയിരുന്നോ? ഹെവി ഡൗൺ പവർ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ. അപ്പോൾ ഇപ്പോൾ ലില്ലി നടന്നു പോകുന്ന വഴിക്ക് മഴ പെയ്തു. ആ മഴ ശക്തമായ മഴയാണോ അതോ ഡ്രിസിലാണോ? ഇനി ഡ്രിസിൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുക കേട്ടോ. ചാറ്റൽ മഴയ്ക്ക് ഡ്രിസിൽ എന്നാണ് പറയുക. ഹെവി ഡൗൺ പവർ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ, സ്ട്രോങ് റെയിൻ എന്ന് പറയാം. ഹൗ ഡസ് ദോ ദ ഡിസ്ക്രൈബ് ഇൻ റെയിൻ ഇൻ ദ പാസേജ്. അപ്പോൾ ഈ ഹെവി ഡൗൺ പവർ ആയിരുന്നു അല്ലേ, കാരണം ശക്തമായ മഴയായിരുന്നു എന്നുള്ളത് കാണിക്കുകയാണ്. എഗെയിൻ ലാഷിങ് ഹെർ ഫേസ് എന്നൊക്കെ പറഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് മഴത്തുള്ളികൾ അടിച്ച് വീശുകയായിരുന്നു പറഞ്ഞു. അവൾക്ക് വേദന തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വലിയ തുള്ളികളാണ് വീണിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ. അത് ശക്തമായ മഴയായിരുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ ഡ ഹെവി ഡൗൺ പവർ ആണെന്ന് ആൻസർ പറയാം. ഇനി ഓദർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ലൈൻസാണ് അതും കൂടെ നോക്കിയേ. ഏതൊക്കെ ലൈൻസാണ്? ഷീ ഫെൽറ്റ് ദ ലാഷിങ് ഹെർ ഫേസ് അല്ലേ, കാരണം ദ റെയിൻ എങ്ങനെയാ തോന്നുന്നത്? റെയിൻ ലാഷിങ് ഹെർ ഫേസ്, മുഖത്തേക്ക് അടിക്കുന്നത് പോലെയാണ് തോന്നിയത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതാണ് ഗ്രേ ഇവിടെ ദ കം ഡൗൺ ഹെവിലി ഓൺ ഹെർ, റെയിൻ ഓൾസോ കൈ ടു ഹെർ എന്നൊക്കെ പറഞ്ഞ ലൈൻസ് ഉണ്ടല്ലോ, അത് കണ്ടോ നിങ്ങൾ? ഷീ ഇറ്റ് കെയിം ഡൗൺ ഹെവിലി ഓൺ ഹെർ, ഇറ്റ് കെയിം ഡൗൺ, ആ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് റെയിനാണ്. പിന്നെ നെക്സ്റ്റ് ഹെവി റെയിൻ ഡ്രോപ്സ് ഓഫ് റെയിൻ ഫോൾ ദ, നെക്സ്റ്റ് ഹെവി ഹെവി റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ഹെർ ഫേസിലേക്ക് പെബിൾസ്. അപ്പോൾ അതൊക്കെ റെയിൻ, ശക്തമായ റെയിനാണെന്ന് കാണിക്കുന്ന ലൈൻസാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ലില്ലി വീപ്പ് ബിറ്റ് ഏർലി, എന്തുകൊണ്ടാണ് ലില്ലി ശക്തമായിട്ട് കരഞ്ഞത്? എന്തുകൊണ്ടാണ് ലില്ലി കരയാൻ കാരണം? ഗ്രേസി ഡിഡ് നോട്ട് അലൗ ടു സ്റ്റാൻഡ് ഇൻ ഹെർ അംബ്രല്ല. അതെ, ഐ വോണ്ട് ലെറ്റ് യു അണ്ടർ ഇൻ അംബ്രല്ല എന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞത്? ഗ്രേസി തറപ്പിച്ച് പറഞ്ഞത്. അപ്പോൾ ഗ്രേസി ഡിഡ് നോട്ട് അലൗ ടു സ്റ്റാൻഡ് ഹെർ അണ്ടർ ഹെർ അംബ്രല്ല. അത് കാരണമാണ്, കാരണം ലില്ലിക്ക് കുടയില്ല, കൂടാതെ ഗ്രേസിക്ക് കുടയുണ്ട്. ആ കുടയിലൊന്ന് നിർത്താൻ പോലും അവൾ കൂട്ടാക്കിയില്ല. അപ്പോൾ അവൾക്ക് സങ്കടം വന്നു അല്ലേ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ടിയേഴ്സ് ഓഫ് റെയിൻ, എന്താ ടിയേഴ്സ് ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ? മഴയുടെ കണ്ണുനീർ അല്ലേ. കണ്ണുനീരത്തുള്ളി എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ലില്ലി ടുക്ക് ഷെൽട്ടർ ഇൻ ദ വരാന്ത ഓഫ് എ സ്മോൾ ഷോപ്പ് ഓൺ ദ കൺട്രി റോഡ്. എന്തായാലും ലില്ലിയെ ഗ്രേസി കുടയിൽ നിർത്തിയില്ല. അപ്പോൾ ലില്ലി അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല, ലില്ലി ഓടി അവസാനം ഒരു ഷെൽട്ടർ കണ്ടു. ഷെൽട്ടറിന് അവൾക്ക് കയറി നിൽക്കാനൊരിടം. എവിടെയാണ് കണ്ടത്? വരാന്ത ഓഫ് എ സ്മോൾ ഷോപ്പ് ഓൺ ദ കൺട്രി റോഡ്. ആ നാട്ടിന് പുറത്തുള്ള ഒരു ചെറിയ കടയുടെ വരാന്തയിലാണ് അവൾ കയറുന്നത്. ഹെർ ക്ലോത്ത്സ് ആൻഡ് ബുക്സ് വേർ വെറ്റ്, അവളുടെ വസ്ത്രങ്ങളും ദുഃഖമൊക്കെ ആകെ നനഞ്ഞിരുന്നു. വാട്ട് റിയലി അപ്സെറ്റ് ഹെർ വാസ് ഹെർ ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. ശരിക്കും അവളാകെ ടെൻഷൻ ആയത് എന്തുകൊണ്ടാണ്? അവളുടെ വസ്ത്രം നനഞ്ഞതില്ല, പകരം ബുക്സ് ഗെറ്റിംഗ് വെറ്റ്, ബുക്ക് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് വരാന്ത ഷീ സ്റ്റാർട്ടഡ് ടു സോബിങ്. അങ്ങനെ വരാന്തയുടെ ഒരു മൂലയിലിരുന്ന് അവളിങ്ങനെ തേങ്ങി കരയാൻ തുടങ്ങി. ഷീ സോ ഗ്രേസി പാസിംഗ് ബൈ വിത്ത് ഹെർ അംബ്രല്ല. അപ്പോഴാണ് ഗ്രേസി ആ കടയുടെ മുന്നിലൂടെ അവളുടെ കുടയും പിടിച്ച് ഇങ്ങനെ പോകുന്നത് കാണുന്നത്. ദി റെയിൻ ഡ്രോപ്സ് ഫ്ലോയിങ് ഡൗൺ ഫ്രം ലില്ലീസ് ഹെയർ. അപ്പോഴേക്കിനും മഴത്തുള്ളികൾ ലില്ലിയുടെ തലമുടിയിൽ നിന്നിങ്ങനെ ഇറ്റിറ്റി വീഴുന്നുണ്ടായിരുന്നു. ബ്ലഡ് ഹെർ ഐസ് ആസ് ദ മിക്സ്ഡ് വിത്ത് ഹെർ ടിയേഴ്സ്. കൂടാതെ അവളുടെ കണ്ണുകളെ ആകെ ബ്ലേഡ് ചെയ്ത്, ബ്ലേഡ് മീൻസ് എന്താ? മങ്ങുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ ക്യാമറ ഒക്കെ നോക്കുമ്പോൾ ആകെ ബ്ലറായിട്ടാണ് കാണാമെന്നൊക്കെ പറയുന്നത്. കാരണം ബ്ലർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ആകെ മങ്ങിയ രൂപത്തിലാണ് കാണാതെ ബ്ലർ എന്ന് പറഞ്ഞാലേടാ. ബ്ലഡ് ഹെർ ഐസ് ആസ് ദ മിക്സ്ഡ് വിത്ത് ഹെർ ടിയേഴ്സ്. അപ്പോൾ കണ്ണുനീരും അതുപോലെ തന്നെ മഴത്തുള്ളികളും കൂടി ആകെ കൂടിക്കലർന്ന് അവളുടെ കണ്ണുകളെ മങ്ങിച്ചിരുന്നു. ദ ബിറ്റർ കോൾഡ് മേക്ക് ഷിവർ, കൂടാതെ ശക്തമായ തണുപ്പ് അവളെ ഷിവർ ചെയ്യൂ. ഷിവർ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. ഹെർ ടീത്ത് സ്റ്റാർട്ട് ടു ചാറ്റർ. വിറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തണുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലുകൾ എന്ത് ചെയ്യും? സ്റ്റാറ്റഡ് ടു ചാറ്റർ, തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങും അല്ലേ. ചാറ്റർ ചെയ്യാൻ തുടങ്ങും, അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങും. അതാണ് പറയുന്നത്. അങ്ങനെ പല്ല് കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഹെർ ഡ്രസ് വാസ് നൗ കംപ്ലീറ്റ്ലി ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ. ഇപ്പോൾ അവളുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞു, ഡ്രഞ്ച്ഡ് നനഞ്ഞ് കുതിർന്നുകൊണ്ടാ. ഈ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ പഠിച്ചു വെക്കണം. ഡ്രഞ്ച്ഡ് മീൻസ് നനഞ്ഞു, ആ മഴയത്താകെ നനഞ്ഞ് കുതിർന്നു. ഷീ പ്ലേസ്ഡ് സ്ലേറ്റ് ആൻഡ് ബുക്സ് ഓൺ ദ ഫ്ലോർ. അങ്ങനെ അവളുടെ ബുക്കും സ്ലേറ്റും ഒക്കെ അവൾ വേഗം നിലത്ത് വെച്ചു. ആൻഡ് ഷീ സ്ക്യൂസ്ഡ് ദ എഡ്ജ് ഓഫ് ദി ഹെർ സ്കേർട്ട്. ഇനി സ്ക്യൂസ് ചെയ്യാണ്, നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്യൂസ് ചെയ്യും, അതായത് പാവാട പിഴിയാണ് കേട്ടോ. എഡ്ജ് ഓഫർ സ്കേർട്ട്
ടു റിങ് വാട്ടർ ഫ്രം ഇറ്റ്. അപ്പോൾ പാവാട ചുരുട്ടിപ്പിടിച്ച് പിഴിയാണ് അവൾ ചെയ്യുന്നത്. പാവാടയുടെ അറ്റം, എഡ്ജ് എന്ന് പറഞ്ഞ അറ്റം, സ്കേർട്ട് എന്ന് പറഞ്ഞ പാവാട, റിങ് എന്ന് പറഞ്ഞാൽ ചുരുട്ടിപ്പിടിക്കുക, അങ്ങനെ അതിന് വെള്ളം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിഴിയുക. ആൻഡ് ദ എഡ്ജസ് ഓഫ് ദ സ്കേർട്ട് സ്പ്ലിറ്റ്. അപ്പോഴേക്കിനും പാവാടയുടെ അറ്റം എന്ത് ചെയ്തു, സ്പ്ലിറ്റായി. സ്പ്ലിറ്റ് പറഞ്ഞാൽ ടോൺ കീറിക്കളഞ്ഞു. ഇറ്റ് വാസ് വെരി ഓൾഡ്, പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും പഴയൊരു പാവാടയായിരുന്നു അത്. ദ ഓൺലി വൺ ഷി ഹാഡ്, ആകെ ഒരൊറ്റ പാവാടയെ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അറ്റ് ഹോം ഷി ഓൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. വീട്ടിലാണെങ്കിൽ അവൾക്ക് മാറ്റി ഉടുക്കാനായിട്ട് വേറൊരു ഡ്രസ്സ് ഇല്ലാത്തത് കാരണം അവൾ ബാത്ത് ടവലാണ് ഉപയോഗിച്ചിരുന്നത്. ബാത്ത് ടവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, തോർത്തുമുണ്ട് അല്ലേ, അങ്ങനെ തോർത്തുമുണ്ടാണ് അവൾ പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവൾ ജീവിച്ചിരുന്നത്. ടിയേഴ്സ് ഓഫ് റെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ന്യൂ ചാപ്റ്റർ, ലോസ്റ്റ് ചൈൽഡ്ഹുഡ്. ദ പ്രീവിയസ് ചാപ്റ്റർ ടിയേഴ്സ് ഓഫ് റെയിൻ, ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് സീൻ ദ ത്രീ ക്യാരക്ടേഴ്സ്, ലില്ലി, ബേബി ആൻഡ് ഗ്രേസി. ടിയേഴ്സ് ഓഫ് റെയിനൊക്കെ ഓർമ്മ ഉണ്ടാവും. മഴ വന്നു കഴിഞ്ഞപ്പോൾ ലില്ലി ഒരു കടത്തിണ്ണയിൽ കയറി നിന്നു. മഴ പോയി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് തന്നെ അവൾ പാവാടയുടെ അറ്റൊക്കെ പിഴിഞ്ഞ് അവൾ ഓടുകയാണ് സ്കൂളിലേക്ക് അല്ലേ. ഇനി ലോസ്റ്റ് ചൈൽഡ്ഹുഡ്, പക്ഷേ ലില്ലിയെക്കുറിച്ചും അതുപോലെ തന്നെ ബേബിയെക്കുറിച്ചും നമുക്കൊരു ഒന്നും അറിയില്ല. അവരെ എങ്ങനെയൊക്കെയാണ്, അവരുടെ വീട്ടിൽ ഇത്രയും ദാരിദ്ര്യം വരാനുള്ള കാരണം എന്താണ്, അവർക്ക് കൊടയില്ലാത്ത എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നോക്കാം, ലോസ്റ്റ് ചൈൽഡ്ഹുഡ്. ലോസ്റ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടു എന്നാണ്. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടമായി. ലില്ലി ആൻഡ് ഹെർ ബ്രദർ ബേബി ഹാഡ് എ ലോസ്റ്റ് ബോത്ത് ദെയർ പാരൻസ്. അപ്പോൾ ലില്ലിക്കും ബേബിക്കും, ലില്ലി അവൻ്റെ അവളുടെ സഹോദരൻ ബേബിക്കും അവരുടെ കുട്ടിക്കാലം അവരുടെ പാരൻസിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. Their father died 3 years ago. എപ്പോഴാണ് മരിച്ചത്? അച്ഛൻ 3 വർഷം മുമ്പ് മരിച്ചു. ആൻഡ് ദെയർ മദർ അബൌട്ട് 1 year ago. അമ്മ മരിച്ചത് 1 വർഷം മുമ്പാണ്. ദേ നൗ ലിവ്ഡ് വിത്ത് ദെയർ ആൻറ്റ്, ദെയർ മദേഴ്സ് എൽഡേഴ്സ് സിസ്റ്റർ. ഇപ്പോൾ അവർ ജീവിക്കുന്നത് അവരുടെ കൂടെയായിരുന്നു അവരുടെ അമ്മയുടെ എൽഡർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരിയുടെ കൂടെയാണ്. അതാണ് അവരുടെ ആൻറ്റി എന്ന് പറഞ്ഞ ആൻറ്റിൻ്റെ കൂടെയാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. ദ ഫാറ്റ് ഡാർക്ക് ആൻഡ് വിത്ത് ഫ്ലാറ്റ്നെസ്. ആൻറ്റിയുടെ പ്രത്യേകത എന്താണ്, അവരുടെ ഫാറ്റാണ് നല്ല തടിച്ച് ഇരുണ്ട നിറത്തിലുള്ള നല്ല ഫ്ലാറ്റ് പരന്ന മൂക്കൊക്കെ ആയിട്ടുള്ള ഒരു 50 year old വീടാണ്. 50 വയസ്സായ ഒരു വിധവയാണ് ആര്, ആൻറ്റി. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചത് കേട്ടോ. ഷി ഹാഡ് എ സൺ ഇൻ ദ ആർമി. അവർക്കൊരു മകനുണ്ട്, അവരെവിടെയാണ്, പട്ടാളത്തിലാണ്. ഹു സെൻഡ് ഹെയർ 20 rupees എവറി മന്ത്. എല്ലാ മാസവും 20 രൂപ ആ മകന് ഈ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അന്ന് 20 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. ഷി വാസ് നോൺ ടു ബി എ ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ. ശരിക്കും അവരറിയപ്പെടുത്തുന്നത് ഒരു ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ ആയിട്ടാണ്. ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ എന്ന് പറഞ്ഞാൽ ഒരു പിശുക്കിയായ സ്ത്രീ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഷി ഹാഡ് നോ ലാൻഡ് ഓഫ് ഹർ ഓൺ. സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും അവർക്കില്ല. ഷി ലിവ്ഡ് ഇൻ എ ഹട്ട്. പിന്നെ അവർ ജീവിക്കുന്ന ഇവിടെയാണ് ഒരു കുടിലാണ്. ഓൺ എ പ്ലോട്ട് ഓൺഡ് ബൈ ദ പൂമംഗലം ഫാമിലി. ഒരു കുറച്ച് സ്ഥലം, ആ സ്ഥലം ആരുടെയാണ്, ബൈ ദ പൂമംഗലം ഫാമിലി. പൂമംഗലം ഫാമിലിയുടെ അവകാശത്തിൽപ്പെട്ട ഒരു കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്, ഈ സ്ത്രീ ഈ കുട്ടികളോടൊപ്പം താമസിക്കുന്നത്. ഫോർ ഹൂം ഷീ വർക്ക്ഡ് ആസ് എ മെയ്ഡ്. ആ പൂമംഗലം ഫാമിലിയിലെ ഹൗസ് മെയ്ഡായിട്ട് അല്ലെങ്കിൽ ജോലിക്കാരിയാണ് നമ്മുടെ ഈ ആൻറ്റി. അപ്പോൾ ഈ പൂമംഗലം ഫാമിലി ആരുടെ ഫാമിലിയാണ്, ഗ്രേസിയുടെ ഫാമിലിയാണ്. അപ്പോൾ ഗ്രേസിയുടെ ഫാമിലിയിലെ വീട്ടു ജോലിക്കാരിയാണ് ലില്ലിയുടെയും ബേബിയുടെയും വളർത്തമ്മ എന്ന് തന്നെ പറയാം, അവരുടെ അമ്മയുടെ സഹോദരിയായിട്ടുള്ള സ്ത്രീ. ദ മണി സെൻഡ് ഹർ ബൈ ഹർ സൺ വാസ് ഡെപ്പോസിറ്റഡ് ഇൻ എ പ്രൈവറ്റ് ബാങ്ക്. അപ്പോൾ ഈ മകൻ അയക്കുന്ന പൈസ മുഴുവനും അവരെന്ത് ചെയ്യുന്നു, ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ആ പൈസ നിക്ഷേപിച്ചതിന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്താ സംഭവിച്ചത്, ദ ബാങ്ക് കൊലാപ്സ്ഡ്. ആ ബാങ്ക് പൊളിഞ്ഞു. ബാങ്ക് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ എന്തോ തട്ടിപ്പ് നടന്നു എന്നർത്ഥം. അവരുടെ പൈസയൊക്കെ നഷ്ടപ്പെട്ടു. ദ ലോസ് ഓഫ് മണി, അങ്ങനെ ആ പൈസയുടെ നഷ്ടം വാസ് അൺബിയറബിൾ, അത് അസഹനീയമായിരുന്നു, സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആൻഡ്
ഷീ സ്റ്റാർട്ടഡ് ഷോവിങ് സൈൻ ഓഫ് ഇൻസാനിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചില ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണമൊക്കെ തുടങ്ങി തുടങ്ങി, വട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇൻസാനിറ്റി. ബുദ്ധിഭ്രമമൊക്കെ കണ്ടു തുടങ്ങി, കാരണം അത്രയും സ്വരൂപിച്ച് വെച്ചാണ് പൈസ, പിശുക്കി പിശുക്കി എടുത്തു വെച്ച പൈസ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ സമനില തെറ്റും അല്ലേ. അപ്പം അങ്ങനെ ആൻറ്റിക്ക് സമനിലയൊക്കെ തെറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ, ഷീ ടുക്ക് ഔട്ട് ഓൾ ഹർ ആങ്കർ ഓൺ ഹർ നീസ് ലില്ലി. അതുകൊണ്ട് തന്നെ അവരുടെ ദേഷ്യം മുഴുവൻ അവർ തീർക്കുന്ന ആരോടാണ്? അവരുടെ നീസ് ലില്ലിയോടാണ്. നീസ് എന്ന് പറഞ്ഞാൽ മരുമകൾ. മരുമകൾ എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകൾക്കാണ് എന്ത് പറയുക, നീസ് എന്ന് പറയുന്നത് കേട്ടോ. സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകൾ. ഷി ബിഹേവ്ഡ് ലൈക്ക് എ ഡെവിൾ. ആരെപ്പോലെയാണ് പെരുമാറിയിരുന്നത്? ഒരു പിശാചിനെ പോലെയാണ് ആ നീസിനോട് അവൾ പെരുമാറിയത്. ആൻഡ് നെഫ്യൂ എന്ന് പറഞ്ഞാൽ സഹോദര പുത്രൻ അല്ലെങ്കിൽ സഹോദരി പുത്രൻ. അപ്പോൾ നീസും നെഫ്യൂം ഓപ്പോസിറ്റ്സ് ആണ്. നമ്മൾ കസിൻ എന്നൊക്കെ പറയില്ലേ, ആ കസിൻ എന്ന് പറയുന്നതിൻ്റെ വേറൊരു വാക്കാണ് നീസും നെഫ്യൂം. കസിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സഹോദര പുത്രന്മാരും പുത്രിമാരുമാണ് പറയുന്നത്. ഇവിടെ പെങ്ങളുടെ കുട്ടിയോ അതല്ലെങ്കിൽ ആങ്ങളുടെ കുട്ടിക്കോ എന്ത് പറയുക, നീസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് പറയുക, നെഫ്യൂ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഫ്യൂ ആൻഡ് ഓഫൺ ബീറ്റ് ദം അപ്പ്. ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ അടിക്കും. ഷീ ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. ഷീ ഓർഡേഡ് ദം ടു ഡ്രോ വാട്ടർ ഫ്രം എല്ലാം. എപ്പോഴും അവരോട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവരാൻ പറയും. അതുപോലെ തന്നെ വാഷ് ക്ലോസ് ഡ്രസ്സ് അലക്കാൻ വേണ്ടി പറയും. ആൻഡ് ഡു ഓൾ ദ കുക്കിംഗ്. ആ വീട്ടിലുള്ള പാചകം മുഴുവനും ഇവരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ബേബി വാസ് 11 years old. ഇനി ബേബിയുടെ വയസ്സ് എത്രയാണ് നോക്കിയേ, 11 വയസ്സായ കുട്ടിയാണ് ബേബി. ആൻഡ് വാസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 4. 4th class അവൻ പഠിക്കുന്നത്. ലില്ലിക്കാണെങ്കിലോ 3 years younger. അവനേക്കാൾ 3 വയസ്സ് കുറവാണ്. അപ്പോൾ എത്ര വയസ്സായിരിക്കും? വാസ് ഇൻ ക്ലാസ് 2. 11 നിന്നും 3 പോയാൽ 8 അല്ലേ. അപ്പോൾ വാസ് ഇൻ ക്ലാസ് 2. അവളാണെങ്കിൽ 2nd class പഠിക്കുന്നത്. 8 വയസ്സായ ലില്ലി 2nd class, 11 വയസ്സായ ബേബി 4th class പഠിക്കുന്നത്. ദേ വർ പെർഹാപ്സ് ദ പൂവറസ്റ്റ് ചിൽഡ്രൻ ഇൻ ദി സ്കൂൾ. ആ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട, പൂവറസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ എന്ന് പറയുന്ന ഇരിക്കാരായിരിക്കാം ഈ ബേബിയും ലില്ലിയുമായിരിക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷേ ആ രണ്ട് ക്വസ്റ്റ്യനും ഒത്തിരി ലോങ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഡസ് ദ ഓദർ ഡിസ്ക്രൈബ് ആൻറ്റി. ആൻറ്റിയെക്കുറിച്ച് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻറ്റിയുടെ പ്രത്യേകത എന്താണ്, ദേ ഹാഡ് എ ഫാറ്റ് ഡാർക്ക് ആൻഡ് വിത്ത് ഫ്ലാഷ് ന്യൂസ് 50 years old അല്ലേ. അതാണ് അവരുടെ പ്രത്യേകത. പിന്നെ അവരുടെ പ്രത്യേകത വേറെ ഉണ്ട്, ഷീ ഹാഡ് എ സൺ ഇൻ ദ ആർമി. പട്ടാളത്തിൽ അവർക്കൊരു മകനുണ്ട്. പിന്നെ അവർ എല്ലാ മാസവും 20 രൂപ അയച്ചു കൊടുക്കും. പിന്നെ ശരിക്കും ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ ആണ്. ഒരു പിശുക്കിയായ സ്ത്രീയാണ്. സ്വന്തമായിട്ട് ഭൂമിയില്ല. പിന്നെ അവർ ഫാമിലിയോട് ഭൂമംഗലം ഫാമിലിയിലെ ഹൗസ് മെയ്ഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹൗസ് മെയ്ഡ് എന്ന സർവൻ്റ് കേട്ടോ. പിന്നെ പൈസ അയക്കുന്ന പൈസ മുഴുവൻ അവരെന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റിൻ്റെ പ്രൈവറ്റ് ബാങ്ക്. ഇങ്ങനെ പറഞ്ഞതല്ലേ, അങ്ങനെ ബാങ്ക് കൊളാപ്സ് ചെയ്ത് അറിഞ്ഞതിന് ഉടനെ തന്നെ അവർക്ക് ഇൻസാനിറ്റി ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവർ കുട്ടികളോട് പെരുമാറുന്നത് എങ്ങനെയാണ്, വളരെ ദേഷ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഒരു പിശാചിനെ പോലെയായിരുന്നു അവർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ രണ്ടിനെ അടിക്കും. എല്ലാ പാചകങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ചിൽഡ്രൻ ഷുഡ് ഡു സച്ച് എ വർക്ക്സ്. കുട്ടികൾ അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യേണ്ടവരാണോ? ഒരിക്കലും അല്ല അല്ലേ. അവർക്കൊരു റൈറ്റ് ഉണ്ട്. അവരെ പഠിക്കേണ്ട പ്രായമാണ്. ആ പഠിക്കേണ്ട പ്രായത്ത് പഠിക്കന്നെ വേണം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, എ ബ്രൂയിസ് നെക്സ്റ്റ് ചാപ്റ്ററാണ്. ലെറ്റ് അസ് റീഡ്. ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ മുറിവ് ആണ്. മുറിവ് അറിയാലോ. ഇനിയിപ്പോൾ ലില്ലിയുടെയും ബേബിയുടെയും ജീവിതകഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ മുറിവ്. ലില്ലി സൈഡ് ആസ് ദി സെക്കൻഡ് ബെൽ റാങ് അറ്റ് ദി സ്കൂൾ. അപ്പോൾ കടയുടെ വരാന്തയിൽ നിന്നുകൊണ്ട് അവൾ ബെല്ലടിക്കുന്നത് കേൾക്കുകയാണ്. അവർ സൈഡ്, അവർ ദീർഘനിശ്വാസം വിട്ടു. സെക്കൻഡ് ബെല്ലടിച്ചല്ലോ എന്നുള്ളൊരു പേടിയോടുകൂടി വലിക്കൂലേ എന്നാണ് പറയുന്നത് കേട്ടോ. ദ റെയിൻ ഷോവ്ഡ് നോ സൈൻ ഓഫ് സ്റ്റോപ്പിംഗ് ഓർ സ്ലോയിങ് ഡൗൺ. പക്ഷേ മഴ പെയ്യുന്നത് തോരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. സ്ലോ ആവുന്നതിൻ്റെ ലക്ഷണവും കാണുന്നില്ല. ദ കോൾഡ് വിൻഡ് വാസ് സ്റ്റിൽ ബ്ലോയിങ്. ഇപ്പോഴും തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. ഇഫ് ഷി വാസ് ലേറ്റ് ഫോർ ദ ക്ലാസ്സസ്. ഇനി അവളെങ്ങാനും ക്ലാസ്സിലേക്ക് നേരം വൈകി വരികയായിരുന്നെങ്കിൽ ഹർ ടീച്ചർ വുഡ് സ്കോൾഡ് ഹർ. തീർച്ചയായിട്ടും അവളുടെ ടീച്ചർ അവളെ സ്കോൾഡ് ചെയ്യുമായിരുന്നു. അറ്റ് എ ടൈംസ് ഷീ വുഡ് ബീറ്റ് ഹർ ടു. ചില സമയത്ത് എന്ത് ചെയ്യും, ചീത്ത മാത്രമല്ല അടിക്കുകയും കൂടി ചെയ്യും.
ബീറ്റ് മീൻസ് അടിക്കുക. ലില്ലി സ്റ്റാർട്ട് റണ്ണിങ് ടു സ്കൂൾ. ഇത് ആലോചിച്ചപ്പോൾ ലില്ലിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല, അവൾ ഓടി സ്കൂളിലേക്ക് ഓടി. ദ റെയിൻ ഡ്രിഞ്ച്ഡ് ഹെർ ക്ലോസ് എഗെയിൻ. വീണ്ടും ആ പിഴിഞ്ഞ ഡ്രസ്സൊക്കെ നനഞ്ഞ് കുതിർന്നു വെള്ളത്തിൽ, ആ മഴയിൽ നനഞ്ഞ് കുതിർന്നു. ഷീ ഹെൽഡ് ഹെർ ബുക്സ് ആൻഡ് സ്ലേറ്റ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ്. അവളുടെ ബുക്കും സ്ലേറ്റും അവളുടെ നെഞ്ചോട് അടുക്കി പിടിച്ചിട്ടാണ് അവൾ ഓടുന്നത്. സഡൻലി ഷീ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഓൺ ദ റോഡ്. പെട്ടെന്ന് അവൾ ആ റോട്ടിൽ നിന്ന് സ്ലിപ്പായി വീണു. ഹെർ സ്കേർട്ട് വാസ് സോയിൽഡ്. അവളുടെ പാവാടാകെ മണ്ണിൽ കുതിർന്നു. ആൻഡ് ഗോട്ട് ടോൺ. കീറുകയും ചെയ്തു. ഹെർ നീസ് വേർ ബ്രൂയിസ്ഡ്. കൂടാതെ അവരുടെ കാലിൻ്റെ മുട്ട് മുറിഞ്ഞു. ആൻഡ് ബ്ലസ് ഊസ്ഡ് ഔട്ട്. രക്തം പുറത്തേക്ക് വീഴാൻ തുടങ്ങി. സ്റ്റിൽ ഷീ ഫെൽറ്റ് നോ പെയിൻ. പക്ഷെ ഇപ്പോഴും അവൾക്ക് യാതൊരു വേദനയില്ല. എ പേജ് ഓൺ ഫർ ബുക്ക് വാസ് ടോൺ. പക്ഷെ അവളുടെ ബുക്കിൻ്റെ പേജ് കീറി. ഹെർ സ്ലേറ്റ് വാസ് ബ്രോക്കൺ ആസ് വെൽ. കൂടാതെ സ്ലേറ്റ് പൊട്ടുകയും ചെയ്തു. ഷീ സ്റ്റുഡ് ഇൻ ദ റെയിൻ ആൻഡ് ക്രൈഡ് ബിറ്റേലി. അത് കണ്ടപ്പോഴാണ് അവൾക്ക് ആകെ സങ്കടം വന്നത്. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. വളരെ തീവ്രമായ കരച്ചിലാണ് കേട്ടോ. വെൻ ഷീ റീച്ച് സ്കൂൾ. അങ്ങനെ അവൾ സ്കൂളിലേക്ക് എത്തി. സം ചിൽഡ്രൻ ബിഗാൻ ലാഫിംഗ് അറ്റ് ഹെർ. ചില കുട്ടികൾ അവളെ കണ്ടപ്പോൾ ലാഫിംഗ് അറ്റ് ഹെർ, കണ്ണു നോക്കി ചിരിക്കുക, അതായത് കളിയാക്കി ചിരിക്കുക. ദ ടീച്ചർ ബാങ്ക്ഡ് ദ കെയിൻ ഓൺ ദ ടേബിൾ. അപ്പോൾ ടീച്ചർ ചൂരലിങ്ങനെ വടിയടിച്ചു. കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കി ടീച്ചർമാരെന്ത് ചെയ്യും, ചൂരൽ കൊണ്ട് ടേബിളിൽ തട്ടും. അതുപോലെ തന്നെ ടീച്ചർ ടേബിളിലിങ്ങനെ തട്ടി. ആൻഡ് എവരിബഡി ബിക്കം സൈലൻറ്റ്. അപ്പോൾ എല്ലാവരും സൈലൻ്റായി. ദ ടീച്ചർ ഗ്ലെയേഡ് അറ്റ് ലില്ലി. ആൻഡ് ടീച്ചർ ലില്ലിയെ തുറച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. വൈ ഡിഡ് യു കം റിഞ്ച്ഡ് ഇൻ ദ റെയിൻ. ടീച്ചർ ചോദിക്കുക, എന്തുകൊണ്ടാണ് നീ മഴയത്ത് നനഞ്ഞു വന്നത്? ഡോണ്ട് യു ഹാവ് എൻ അംബ്രല? നിനക്ക് കുടയില്ലേ എന്ന് ചോദിക്കുകയാണ്. നോ ടീച്ചർ, സെഡ് ലില്ലി വൈപ്പിംഗ് ഹെർ ടീയേഴ്സ് വിത്ത് ഹെർ ഹാൻഡ്സ്. ലില്ലി കരഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, നോ ടീച്ചർ, എനിക്ക് കുടയില്ല. ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ വരാന്ത. എന്നാപ്പോൾ എന്ത് ചെയ്യ്, നീ ആ വരാന്തയിൽ പോയി നിൽക്ക്, ഇവിടെ നിൽക്കണ്ട. യു വിൽ ഡേർട്ടി ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിലേക്ക് നിന്നെ കയറ്റിയാൽ തീർച്ചയായിട്ടും നീ ക്ലാസ് റൂം വൃത്തികേടാക്കും. അതുകൊണ്ട് നീ വരാന്തയിൽ പോയി നിന്നോ. ദ ടീച്ചർ പോയിൻറ്റ് ടു ദ വരാന്ത. എൻ്റെ വരാന്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലില്ലിയോട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. ലില്ലി സോ ഗ്രേസി ഗിഗ്ലിംഗ്. ഈ ഗിഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ കുലുങ്ങിച്ചിരിക്കുക, ഒരാളെ കളിയാക്കിക്കൊണ്ട് കുലുങ്ങിച്ചിരിക്കുന്നതിനാണ് ഗിഗ്ലിംഗ് എന്ന് പറയുക. ലില്ലി കണ്ടു ഗ്രേസിങ്ങിനെ കുലുങ്ങിച്ചിരിക്കുന്നത്. ഹെർ ഹാർട്ട് സാങ്ക്. അപ്പോൾ അവളുടെ ഹൃദയം നന്നായിട്ട് വേദനിച്ചു. ദ്രെയിൻ ഹാഡ് എ സ്റ്റോപ്പ്ഡ്. അപ്പോഴേക്കിനും മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇയേഴ്സ് സ്റ്റിൽ റോൾഡ് ഔട്ട് ഓൺ ഹെർ ചീക്ക്. പക്ഷേ അവളുടെ ലില്ലിയുടെ കണ്ണുനീര് അപ്പോഴും ഒഴുകിക്കൊണ്ടേയിരുന്നു. മഴയത്തൊന്നും മഴ നിന്ന് കഴിഞ്ഞിട്ടും അവളുടെ കണ്ണുനീര് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഗ്രേസി കൂടെ കളിയാക്കി ചിരിച്ചപ്പോഴാണ് അവൾക്ക് കൂടുതൽ സങ്കടം വന്നത്. നോക്കുക, ഇവിടെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഡ്രിഞ്ച്ഡ്, ബ്രൂയിസ്, ഊസിഡ്, ഗ്ലയേഡ്, സൈറ്റ് ആൻഡ് ഗിഗിൾഡ്. മീനിങ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് ഇതിനകത്ത്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഒരു 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനും കൂടെ നോക്കാം കേട്ടോ. വൈ ഡിഡ് ലില്ലി ഫീൽ നോ പെയിൻ ഊസ്ഡ് ഔട്ട് ഓഫ് ഹർ ബ്രൂയിസ്. മുറിയിൽ നിന്ന് രക്തം വന്നിട്ടും ലില്ലി കരഞ്ഞില്ല, അതിന് കാരണം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവളുടെ ബുക്കും സ്ലേറ്റൊക്കെ കീറിപ്പോയി. അവൾക്ക് ആ ഒരു വിഷമമായിരുന്നു അല്ലേ. ദെൻ ടീച്ചർ ഡിഡ് നോട്ട് അലൗ ലില്ലി ടു എൻറ്റർ ദ ക്ലാസ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ടീച്ചർ? ആ ടീച്ചറെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ടീച്ചർ അവളോട് ക്ലാസ്സിലേക്ക് കയറിയിരിക്കണ്ട എന്ന് പറഞ്ഞു. ക്ലാസ് റൂമൊക്കെ വൃത്തിയേടാവും എന്ന് പറഞ്ഞു. എന്താപ്പോൾ ടീച്ചറെ കുറിച്ച്, നല്ല ടീച്ചറാണോ അത്? ഒരിക്കലുമല്ല. കാരണം ആ കുട്ടിയുടെ വിഷമങ്ങളൊക്കെ ചോദിച്ചറിയണ്ടേ. ചോദിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയാണ് ചെയ്യുക. അല്ലാതെ വേഗം ഗെറ്റ് ഔട്ട് അടിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. ലില്ലി സോ ഗ്രേസി ഗിഗ്ലിങ്. ലില്ലി കാണുന്നു ഗ്രേസി ഗിഗ്ലി എന്ന്, കുലുങ്ങിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തിനാണ് ഗ്രേസി അങ്ങനെ ചെയ്യുന്നത്? വാട്ട് വാസ് ഇറ്റ് എഫക്റ്റ് ഓൺ ലില്ലി? അപ്പോൾ എന്ത് വേണ്ട ചെയ്യുന്നത്? ലില്ലിയുടെ ആ ഡേർട്ടി ഡ്രസ്സും അതുപോലെ തന്നെ ലില്ലിയെ പുറത്താക്കിയതൊക്കെ കൂടി കണ്ടപ്പോൾ അവൾക്ക് ഹാപ്പിയായി. പക്ഷെ അത് ഗ്രേസിക്ക് എന്തായി? ഹെർ ഹാർട്ട് സാങ്ക്. അവളുടെ ഹൃദയം വേദനിച്ചു അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസറും കൂടി എഴുതി വെക്കണം. പിന്നെ ഇതിനകത്തൊരു ആക്ടിവിറ്റി 1 നമുക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കേ.